കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ, സംസ്ഥാവ്രതം പുറകണേ. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. മാളവിക തിരുവാതിര നക്ഷത്രം. ആരാത് മാളവിക? തിരുവാതിര നക്ഷത്രം ആരാത്? പഴനിയണ്ടവാ ശ്രീമുരുക വേൽമുരുക രക്ഷ. അത് മാറി, ഇത് ശാസ്താവ. സോറി ശാസ്താവേ, പെട്ടെന്നുള്ള ധൃതിയിൽ ആള് മാറി വിളിച്ചു, ക്ഷമിക്കണം. കലികാലഭരതനെ, പമ്പാവാസനെ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റണേ ഭഗവാനെ, രക്ഷിക്കണേ. മാളവിക, ഓ സമയം പോയി. ധനുമാസത്തിലെ തിരുവാതിരയിടന്ന് പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി കഴിപ്പിക്കണമെങ്കിൽ ഈ മാളവി അത്ര നിസ്സാരക്കാരിയല്ലോ. ഭ്രാന്തന്റെ വേഷം കെട്ടിയതും സ്വയം കല്യാണം മുടക്കിയതൊക്കെ ഈ മാളവികയ്ക്ക് വേണ്ടിയായിരുന്നു അല്ലേ? ഏതായാലും തന്നെ കണ്ട നന്നായി. ഇനിയിപ്പോ ബാങ്കിലൊന്ന് ക്യൂ നിൽക്കണ്ടല്ലോ. ഇത് 50,000 രൂപയുണ്ട്. ഇന്നലത്തെ പേര് തന്നെ ഡി ഡി എടുത്തു വെച്ചാ മതി, ഞാൻ ബാങ്കിലൊന്ന് വാങ്ങിച്ചോളാം. ലൈനല്ല, പോസ്റ്റ്. എന്റെ ഈശ്വര, പിള്ള മനസ്സിൽ കള്ളുണ്ടാക്കാണ്ട് താമേ ബാങ്കിലേക്ക് പോയെ? എന്ത് വിശ്വസിച്ചാലും നിന്നൊക്കെ സ്കൂളിലേക്ക് വരുന്നത്. വൈകുന്നേരം വല്ല അമ്പിളരായിട്ട് നീ വീട്ടിലേക്ക് വരുമല്ലോ. ഹായ് ക്ലൈമൽ. എന്താ കൈമളെ, ഓന്ത് മൂക്കിപ്പിടി വലിച്ച പോലെ? ഞാൻ ആലോചിക്കായിരുന്നു, ഈ തലയിലെ കളിമണ്ണെടുത്ത് കുഴച്ച് ചെളിപ്പരിവാക്കി അച്ചിലിട്ട് ചുട്ടെടുത്തിരുന്നെങ്കിൽ ഓടായിട്ടെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു. അപ്പൊ കൈമളുടെ തലയിലുള്ളതൊക്കെ തീർന്നു. നിന്റെ താന്തോന്നി തരത്തിലും കേൾക്കണത് ഒഴിവോ? ഞാനാ വക്കീലിന്റെ ഓഫീസിൽ ഡി ഡി എത്തിയില്ല എന്ന് പറഞ്ഞ് എന്നെ കടിച്ചു കിട്ടിയാ നിന്റെ വല്യേട്ട പോയത്. ബാങ്കിലേക്ക് ഇല്ല, ഞാനിപ്പോ ബാങ്കിൽ പോയി ശരിയാവൂല. കൈമിളില്ല, ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. അതെ, ബാങ്കല്ലേ, ചിരിയൊന്നും കിട്ടണായിരുന്നു. ആ ശ്രീദേവി, ഏ പോയോ? അല്ല, ഞാൻ എന്താ പോയി? ഞാൻ പണം അവളെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അവള് മുങ്ങിന്നാ തോന്നുന്നു. ഈശ്വര, ബാധയും മന്ത്രമായിട്ട് ജീവിക്കണ കൂട്ടരാ, ഒരുമിച്ച് 50,000 രൂപ കിട്ടിയ എങ്ങനെ മുങ്ങാട്ടിരിക്ക? കൈമലെ, നമ്മൾ ഇനി എന്താ ചെയ്യാ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, നീ വരിക. ശ്രീദേവി പോയല്ലോ. ട്രാൻസ്ഫർ റിസൈനോ? എങ്ങനെയാ രക്ഷപ്പെട്ടത്? രക്ഷപ്പെടാ, പെർമിഷൻ എടുത്താ പോയത്. എന്താ കാര്യം? കാര്യം നേരിൽ കാണേണ്ടതാ. ആ വന്നല്ലോ, ഇത് ശ്രീദേവ് സാർ ഏൽപ്പിച്ചതാ. വളരെ സന്തോഷം. വെറുതെ സംശയിച്ചു. ആളെ പറ്റൂന്ന് കേട്ടാ മതിയല്ലോ. കൈമളിന് കയർ എന്ത് പറ്റി? ഇതെന്താ കടലാസോ? അപ്പൊ ഡി ഡി? ഡി ഡി എന്റെ കയ്യിലുണ്ട്, അത്താണിക്കുന്നിൽ വന്നാൽ നേരിട്ട് ഏൽപ്പിക്കാം. ഇതൊരുമാതിരി കാളെ ഊളനാക്കിയ പണിയായി പോയല്ലോ. എവിടെ എന്റെ ഡി ഡി? ഒരു കുറിപ്പ് എഴുതി വെച്ച് താനും തന്നെ പൊട്ടം കളിപ്പിക്കാം. അതിനെ എനിക്ക് ചോദിക്കാനുള്ളത്, കോമാളി വേഷം കെട്ടി ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കിയില്ലേ? കുലത്തൊഴിലുകൊണ്ട് മാത്രം ജീവിക്കുന്ന എന്റെ അമ്മാവൻ ഇയാള് കാരണം നാട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ടിരിക്കുക. കേട്ടപ്പോ ആദ്യം സഹതാപ തോന്നിയത്, അമ്പലത്തിൽ വെച്ചാ മനസ്സിലായത് സാമർഥ്യമായിരുന്നു എന്ന്. എന്തിനു ഞങ്ങൾ കൂടി അവമാനം വരുത്തി വെച്ച്? സോറി. നോറ്റ വ്രതത്തിലും ചെയ്ത കർമ്മത്തിലും സത്യം കാണുന്നവളാ. എനിക്കറിഞ്ഞേ പറ്റൂ ആരായി മാളവിക. അമ്പലത്തിൽ വന്നതും അർച്ചന നടത്തിയതും അവൾക്ക് വേണ്ടിയായിരുന്നു അല്ലേ? വിവാഹത്തിന്
കല്യാണം സമ്മതിച്ചപ്പോഴും മനസ്സിൽ അവളുണ്ടായിരുന്നു എന്റെ മാണുട്ടി. വലിയ വാശിക്കാരിയാ, പിണങ്ങിപ്പോയതാ. എത്ര പറഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ പാവാ, ഒരുപാട് സ്നേഹിച്ചോണ്ടാ എന്നെ ഒരുപാട് വെറുത്തുപോയത്. എന്തിനാ പിണങ്ങിപ്പോയത്? ഒക്കെ ഞാൻ കാരണ. വേണ്ട, ഇപ്പൊ ഒന്നും പറഞ്ഞ് ശരിയാവില്ല. പ്ലീസ് എന്റെ ഡിഡി ഇതാ. ഡിഡി വേണമെങ്കിൽ മാളൂട്ടി പിണങ്ങിയത് എന്തിനാന്ന് അറിയണം. അങ്ങനെ പറയല്ലേ, എത്രയും പെട്ടെന്ന് ഡിഡി എത്തിച്ചില്ലേ വല്യ എന്നെ കൊല്ലും. കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. അന്ന് ഞാൻ ഡിഡിയും തരാം. ഓക്കെ, ഗുഡ് ബൈ. ആരാന്റെ ഡിഡിയും കയ്യിൽ വെച്ച് എന്തിനെങ്ങനെ ഒരു വാശി? മാളൂട്ടി മനസ്സിലൊളിപ്പിച്ച് ഞങ്ങളെയൊക്കെ ബഫൂണാക്കിയില്ലേ. സത്യമായിട്ടും കഥ അറിയാതെ ഞാൻ ഡിഡി തരില്ല. രൂപം കണ്ടപ്പോഴേ സംശയിച്ചു, സ്വഭാവം കൊണ്ട് തീർത്തും ബോധ്യായി. കാട്ടുടുമ്പിന്റെ വർഗത്തിൽപ്പെട്ടതാ, പിടിച്ച പിന്നെ പിടിവിടില്ല. ഞാൻ നിക്കണോ അതോ പോണോ? പെട്ടുപോയില്ലേ, ഇനി പറഞ്ഞില്ലേ പറ്റൂ. പറയാം. ഒരു വേനൽ പകലിൽ എന്റെ മനസ്സിൽ പറന്നെത്തിയ വർണ്ണത്തുമ്പി, അഗ്രകാരത്തിലെ പാവം ഒരു തൊട്ടാവാടി മാളവിക. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്ന് നൊന്ത എന്നെ അത് മതി. അതായിരുന്നു മാളൂട്ടിയുടെ പ്രകൃതം. പാലക്കാട് മ്യൂസിക് കോളേജിൽ വെച്ചായിരുന്നു ഞങ്ങൾ കണ്ടതും മനസ്സാലടുത്തതും. போயிட்டு பிரின்சிபல் அப்பா கேட்டேன்னு சொல்லு. சரி அப்பா. மறந்துடாத, ஈவினிங் ரயில்வே ஸ்டேஷனுக்கு வரணும். എന്റെ ഓട്ടമിനിലെ സയർണ. അതല്ല അവള്. കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിലല്ലേ കഥ പറയാൻ പറ്റുള്ളൂ. കമ്പനിന്ന് വലിയേട്ടൻ ഇറങ്ങുന്നതിന് മുമ്പ് ഡിഡി എത്തിച്ചില്ലെങ്കിലേ അത് സംഭവിക്കും. പ്ലീസ് എന്റെ ഡിഡി ഇതാ. ശരി, മാനുഷിക പരിഗണന വെച്ച് ഡിഡി ഞാൻ തരാം. പക്ഷെ അവൾ ആരാണെന്ന് കൂടി പറയണം. പറയാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. തസ്കാരാനല്ല ഞാൻ തമ്മാടിയല്ല ഞാൻ മുഷ്കാരാനല്ല ഞാൻ മുക്തശീലേ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു പോന്തവിയെ സൂത്രത്തിൽ ഞാൻ ഇങ്ങ് കൊണ്ടുപോന്നു ദേവി അങ്ങോട്ട് നേർവഴി മാറ്റി നടക്കാനായി. ഇതെന്ത് പറ്റി? പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുക, ജയിച്ച ഉടനെ മേലുദ്യോഗ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? മുഖത്ത് നോക്കി വിളിച്ചു കുഴിയാലേ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? വെളുപ്പിന് എഴുന്നേറ്റ് തുടങ്ങിയതാ,
ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ല എന്റെ മോൻ. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മലയാളം പാഠം തീർക്കണം. സിലബസ് ഒക്കെ മാറിയോണ്ട് ഭയങ്കര ടഫാ. എന്തിനാ ചില ബസ്സിലും പല ബസ്സിലും ഒക്കെ പോണേ? സാധാരണ പോണ ബസ്സിൽ പോയാ പോരെ. അയ്യോ അമ്മാമ സിലബസ് എന്നാ പറഞ്ഞത്? ആ എന്ത് കുന്തലുണ്ടെങ്കിലും ആവട്ടെ, സംസാരിച്ച സമയം കാണും. ഞാൻ പഠിച്ചേ സാരസ്യം വിശദമാക്കുക. കാഞ്ചന സീത രണ്ടാഴ്ച മഞ്ഞുകൊണ്ട്, കാഞ്ചന സീത രണ്ടാഴ്ച മഞ്ഞുകൊണ്ട്. അയ്യോ രണ്ടാഴ്ച മഞ്ഞുകൊണ്ടെന്നല്ല, രണ്ടായി ചമഞ്ഞുകൊണ്ട്. കാഞ്ചന സീത രണ്ടായി ചമഞ്ഞുകൊണ്ട്. അച്ചടി പശക.